ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ മണ്ഡല പുനർനിർണ്ണയം നടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലെ അംഗസംഖ്യ 848ലേക്ക് വർദ്ധിച്ചേക്കാം, സംസ്ഥാന നിയമസഭകളിലെ എണ്ണം മാറിയേക്കാം, ഇങ്ങനെ പല കണക്കൂട്ടലുകളും ഒക്കെ നടക്കുന്നുണ്ട്. അത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം. കാരണം എന്ന് വെച്ചാൽ ഈ 2002 ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് 2026 ശേഷം നടക്കുന്നൊരു സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നൊരു വ്യവസ്ഥ ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെയൊക്കെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെ ഒരു പക്ഷേ ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മളിപ്പോഴും 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലെ മണ്ഡലങ്ങളുടെ എണ്ണം 543 എന്ന് തീരുമാനിച്ചതാണ്. അതായത് ഏതാണ്ട് 55 കോടിയോളം ജനസംഖ്യയുള്ള കാലത്താണ് നമ്മൾ ഈ 543 എന്ന സംഖ്യ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സീറ്റ് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് ഈ ജനസംഖ്യയുടെ വലിപ്പം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വേണ്ടേ എന്ന ലോജിക്കലായൊരു ചോദ്യവുമുണ്ട്. അല്ല, ഇതിനെ രാജീവ് ഇവിടെ പറഞ്ഞ ആ യുക്തി, ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായി പ്രതിനിധികളുടെ എണ്ണവും കൂടും എന്നുള്ള, ജനപ്രതിനിധികളുടെ എണ്ണവും കൂടണം എന്നുള്ളത് വളരെ ലളിതവും യുക്തിസഹവുമായ ഒരു കാര്യമാണ്. പക്ഷെ വാസ്തവത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന്റെ പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഒരു പ്രൊപ്പോർഷണേറ്റ് റെപ്രസെന്റേഷൻ അല്ല നമ്മളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നമ്മളുടെ ജനപ്രതിനിധി സഭകളിൽ നമ്മൾ കാണുന്നത്. മൊത്തത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയവരെല്ലാം കൂടി പ്രതിപക്ഷത്തിരിക്കുകയും ബാക്കി കുറച്ച് വോട്ട് കിട്ടിയ ആളുകൾ രാജ്യം ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ നാട്. ഇത് അതൊന്നും അടുത്ത കാലത്ത് മാറാനും പോകുന്നില്ല. നമ്മളിതിനെ നിലവിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ചരിത്രത്തിന്റെ ഒരു തുടർച്ചയിൽ തന്നെ നമ്മൾ ഈ ഡീലിമിറ്റേഷൻ പരിപാടിയെ കാണണം. രാജീവോട് പറഞ്ഞ യുക്തി അത് വളരെ കൃത്യമാണ്. അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഐഡിയലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ അത് നടപ്പാവേണ്ടതുമാണ്. നിർഭാഗ്യവശാൽ പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് നടപ്പാക്കുന്നത്, സ്ത്രീ സംവരണം അടക്കം നടപ്പാക്കുന്നത് BJPയുടെ രാഷ്ട്രീയ അധികാരത്തിന്റെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയ അധികാരത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന, ഒരു പക്ഷേ ഭാവിയിൽ തെരഞ്ഞെടുപ്പുകൾ പോലും വേണ്ടാത്ത, എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ സുഗമമായി ഒരു 25 കൊല്ലം കൂടി മുന്നോട്ട് പോകാവുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിന്റെ മിഷനറിയെ അവർക്ക് തന്നെ ഉണ്ടാക്കി വെക്കാവുന്ന ഒരു പരിപാടിയുടെ, ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ഇപ്പോ അതാണ് ഈ നമ്മൾ ഈ വർഗീയതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കാര്യത്തിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ കുറച്ച് ബ്രോഡറായിട്ടും കൂടിയാണ് പറയണത്, അതിന്റെ സൂക്ഷ്മതലങ്ങളിലേക്കല്ല എങ്കിൽ പോലും. വർഗീയതയെ കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒന്ന് വേണമെങ്കിൽ ഇന്ത്യയിലുണ്ട്, അല്ലെ? ഇപ്പോ ഞാൻ അതിനോട് കടുത്ത് വിയോജിപ്പുള്ള ഒരാളാണ്, അത്തരം വർഗീയത, ഏത് തരത്തിലുള്ള വർഗീയത എന്ന്. മാത്രമല്ല രാഷ്ട്രീയമായി തന്നെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു പരിപാടി വളരെ അപകടകരമായ രീതിയിൽ പല രീതിയിലും ഒരു സമൂഹത്തിൽ പൊന്തിവരാം. ന്യൂനപക്ഷ വർഗീയതയെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് ഒരു സെക്യുലർ രാഷ്ട്രീയ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന പോലെയല്ല. ഒരു അവർ ഉണ്ടാക്കുന്ന ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെല്ലാം ഒരു തരത്തിലുള്ള വലിയ അപകടകാരികളാണെന്നും ന്യൂനപക്ഷം എന്ന് പറയുന്നത് തന്നെ വലിയ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒരു രൂപമാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് സ്വന്തം ഫാഷിസ്റ്റ് ഭീകര രാഷ്ട്രീയത്തെ സാധൂകരിക്കുന്നതിനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒന്ന് ജനസംഖ്യയുടെ കണക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യായീകരണം ഇതിന് സ്വാഭാവികമായിട്ട് വരും, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് വരും. അതേസമയം തന്നെ നമ്മൾ ഈ 1971 മാനദണ്ഡമാക്കിക്കൊണ്ട് ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഫക്റ്റ് എന്തോരം ഉണ്ട്, അത് വളരെ ഫലപ്രദമായി നടപ്പാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 1971 ഫിക്സ് ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ ഒരിടത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഈ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ രാജീവ് പറഞ്ഞ, നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച, അത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അത് നടപ്പാക്കേണ്ടി വരും. പക്ഷെ ഇതൊരു ഐഡിയൽ സമൂഹമല്ല. ഞാൻ നേരത്തെ ഈ ന്യൂനപക്ഷത്തിന്റെ പറഞ്ഞ് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് അതാണ്, അത് ഇടയ്ക്ക് വിട്ടുപോയതാണ് നമ്മൾക്ക് അതിന്റെ ആ ഒരു കണക്ഷൻ. അതായത് ഒരു ഐഡിയൽ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകാരികളാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ന്യൂനപക്ഷ വർഗീയത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനെ അവരുടെ പക്ഷത്ത് നിന്നല്ല കാണേണ്ടത്. അതുപോലെ തന്നെ India Hindutva Rashtriya Adhigaarathinte, Bharanakodathinte, Adhigara Tudarche, Rashtriya Adhigara Tudarche, Sadhyamakkanulla, Kaushalam Niranja Vazhikalayittanu, Idellam Nadappaakkunnathu. Onnu. Rendu, നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഭേദഗതി വെച്ചിട്ട് ഇതിനെ നീട്ടിവെച്ചത് ഈ ഡിലിമിറ്റേഷനെ എന്തുകൊണ്ടാണ് അതിന്റെ അതിപ്പോഴും പ്രസക്തമാണ് എന്നുള്ളതാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ പ്രതിനിധികളെ നിശ്ചയിക്കുകയും ഡിലിമിറ്റേഷൻ വരികയുമാണെങ്കിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പ്രാതിനിധ്യ കുറവുണ്ടാകും പ്രൊപ്പോർഷനേറ്റ്ലി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ തന്നെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ സന്തുലിതമായ ഒരു രീതിയിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ ബാലൻസ് നിൽക്കുന്നത് അത് ഇനിയും ഏറെ വർദ്ധിക്കുകയും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മുതലായ കുറച്ച് സംസ്ഥാനങ്ങൾ കൂടി ചേർന്നാൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ളവർക്കോ രാഷ്ട്രീയ കക്ഷികൾക്കോ ഈ സംസ്ഥാനങ്ങളിൽ ആധിപത്യമുള്ള രാഷ്ട്രീയ കക്ഷികളെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണത്തിൽ എത്താൻ കഴിയാത്ത അവസ്ഥ വരും ഇന്ത്യയുടെ ഭരണത്തിൽ പങ്കാളിയാവാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പോൾ തന്നെ നോക്കൂ ഉത്തർപ്രദേശ് ആ ഹിന്ദി ബെൽറ്റ് ഉണ്ടല്ലോ കൗ ബെൽറ്റ് എന്ന് വിളിക്കുന്ന ആ ഹിന്ദി ബെൽറ്റ് വെച്ചാണ് ഇന്ത്യയെ മുഴുവൻ ബിജെപി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്നും 2 3 സീറ്റുകൾ അല്ലെങ്കിൽ 4 5 സീറ്റുകൾ മാത്രം കിട്ടിയിട്ടാണ് ഇന്ത്യ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലും ഈ പശ്ചിമ ബംഗാൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴാണ് ചെറിയ സ്വാധീനമുള്ളത് എങ്കിൽ പോലും കൗ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയെ ഭരിക്കുന്നത് ഇത് ഉറപ്പാക്കുക കൂടിയാണ് ഈ ഡിലിമിറ്റേഷൻ വരുമ്പോൾ ചെയ്യുക അത് ബി ജെ പി അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ പോലും ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനത്തെയും അതിന്റെ ബഹുസ്വരതയെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണത് നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിലുള്ള സാമൂഹ്യമായ രാഷ്ട്രീയമായ അനീതി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഫെഡറൽ രാഷ്ട്രീയത്തിന് 1980s അവസാനത്തോടെ കിട്ടിയ ഒരു മേൽക്കൈ ഉപയോഗിച്ചുകൊണ്ടാണ് അല്പമെങ്കിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന് മാറാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ പരിപൂർണമായും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമല്ല വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു സാമന്ത പ്രദേശമായിട്ടാണ് തെക്കേ ഇന്ത്യ ഒരു തരത്തിൽ നിലനിന്നത് പറയുന്നതിൽ സംശയമൊന്നുമില്ല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒക്കെ സ്വാഭാവികമായ ഫെഡറൽ പരിഗണനയും അവകാശവും കിട്ടുക എന്ന് പറയുന്നത് ഇനിയും നടപ്പാവേണ്ട ഒരു പദ്ധതിയാണ് ഒരു പരിപാടിയാണ് അത് പൂർണ്ണമായും കിട്ടിയിട്ടില്ല ഒരു തീവണ്ടിക്കായാലും ശരി ഒരു എയിംസ് പോലൊരു സ്ഥാപനത്തിനായാലും ശരി ഒക്കെ ഏതാണ്ട് വടക്കേ ഇന്ത്യൻ സ്ഥാപനങ്ങൾ വടക്കേ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ തെക്കേ ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും വയനാട് പോലൊരു ദുരന്തമുണ്ടായിട്ട് എന്താ പറയുക പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയിട്ട് കേന്ദ്രത്തിൽ നിന്നൊരു ദുരിതാശ്വാസ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും കാത്തു നിൽക്കുകയാണ് അതെ എക്സാക്ട്ലി ഏറ്റവും റീസെന്റ് ഉദാഹരണം അതാണ് ഇപ്പോ ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നൽകുന്ന ഫിനാൻസ് കമ്മീഷന്റെ തോത് ഗ്രാന്റ് നോക്കിയാലും സംസ്ഥാനങ്ങളുടെ അവകാശം കൊടുക്കുന്നത് നോക്കിയാലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടി നികുതി വിഹിതം പങ്കുവെക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഏതാണ്ട് 25% വരുന്ന രീതിയിലേക്ക് സർചാർജ് ആക്കി മാറ്റുകയാണ് ചെയ്തത് സർചാർജ് പങ്കുവെക്കണ്ടല്ലോ സംസ്ഥാനങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോ വരുമാനത്തിന്റെ ഏതാണ്ട് കാൽഭാഗം സർചാർജിലേക്കാ പോകുന്നത് അപ്പൊ ഈ പറഞ്ഞു വന്ന് ഫെഡറൽ ഘടനയെ സമ്പൂർണമായി സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ അവകാശത്തിന്റെ മുകളിലുള്ള തേരോട്ടമാണ് ബിജെപി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡീലിമിറ്റേഷൻ വരുന്നതോടുകൂടി സർക്കാരിന്റെ വിവേചനാധികാരം എന്നുള്ള രീതിയിൽ നിന്നും ഭരണഘടനാപരമായി തന്നെ യാതൊരു സാധ്യതയും ഇല്ലാത്ത തരത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒതുങ്ങിപ്പോകും അതാകട്ടെ സംഭവിക്കുന്നതോ പുരോഗമനപരമായ രീതിയിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ഏതെങ്കിലും വലിയ പുരോഗമനവും യൂറോപ്പുമാണ് തെക്കേ ഇന്ത്യയും കേരളം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടുത്തെ വാചകമടിയുടെ ആ അർത്ഥത്തിലൊന്നും അതിനെടുക്കുന്നില്ലെങ്കിലും സാമാന്യമായ രീതിയിൽ ഇപ്പോൾ തമിഴ്നാടായാലും അതിനു മുമ്പ് കേരളം അതിന് എത്രയോ മുമ്പ് പിന്നീട് തമിഴ്നാടും ഒരു പരിധിവരെ കർണാടകയും പ്ലസ് ആന്ധ്രയും ഒക്കെ ആയാലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും നേടിയെടുത്തിട്ടുള്ള ചില തരത്തിലുള്ള സോഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ചില സൂചികകൾ വെച്ച് നോക്കിയാൽ നേടിയെടുത്തിട്ടുള്ള ചില പുരോഗമനപരമായ നേട്ടങ്ങളെല്ലാം അവർക്ക് വിഘാതമായി വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പ്രാതിനിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കേവലമായ ജനസംഖ്യാനുപാതത്തിലാണോ എന്നുള്ളത് ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര ദേശീയതയുടെയും ബഹുസ്വര ജനസമൂഹങ്ങളുടെ ആകത്തുകയായ ഒരു രാഷ്ട്രത്തിന്റെയും കാര്യത്തിൽ അങ്ങനെ മാത്രമായി നിർത്തിക്കൂടാ. ഒരു ഇത് വിവിധ ദേശീയതകളുടെ കൂടി ഒരു 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 സമ്മേളനമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതിനെ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശം മറ്റൊരു പ്രദേശത്തെ ഭരിക്കുക എന്നുള്ളതാണ് വരാൻ പോകുന്നത്. നമുക്കിത് നമ്മൾ ഉടനെ തന്നെ ഇതിനെ നിങ്ങൾ വിഘടനവാദം പറയുമോ, നിങ്ങൾ കട്ടിങ് സൗത്ത് എന്നുള്ള ഐഡിയക്കാരാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചൂളിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. രാഷ്ട്രീയമായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ ഉപദേശീയതകൾക്ക് കൂടി, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ കൂടി അവകാശപ്പെട്ട ഒന്നാണ്. അതിനെ തീർത്തും അട്ടിമറിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത് ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് വരാനിരിക്കുന്നത്. അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടപ്പാക്കേണ്ടത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി അവരുടെ രാഷ്ട്രീയ അധികാരത്തെ നിലനിർത്താൻ കഴിയുന്ന, അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നായി മാറണം. ഒപ്പം തന്നെ ഭരണത്തിന്റെ, കേന്ദ്രത്തിന്റെ ഭരണാധികാരത്തെ കൂടുതൽ വികേന്ദ്രീകരിക്കുകയും കൂടുതൽ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും വേണം. ഇതൊന്നും ഒരു സംഘപരിവാർ ഭരണകൂടത്തിന്റെ കീഴിൽ, സർക്കാരിന് കീഴിൽ നടക്കുമെന്നുള്ള വിദൂര പ്രതീക്ഷ പോലുമില്ല. ചെയ്യാനാകുന്നത് ഒരുപക്ഷെ ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ അതിലെ അനീതികളെ പരമാവധി ചെറുക്കാനാവുന്ന എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അത് തെക്കേ ഇന്ത്യ, ദക്ഷിണേന്ത്യ, തെക്കേ ഇന്ത്യയിലെ വിവിധ ഉപദേശീയതകൾ, വിവിധ ജനവിഭാഗങ്ങൾ, മലയാളികൾ, തമിഴന്മാർ, തെലുങ്കന്മാർ, കന്നഡക്കാർ, ഞങ്ങളുടെ കൂടി എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് സങ്കുചിതമെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഉപദേശീയ വികാരങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചെറുത്തുനിൽപ്പായിരിക്കും ഒരുപക്ഷെ ഈ ഡീലിമിറ്റേഷനെതിരെ ഇന്ത്യയിൽ ഉയരാവുന്ന ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് എന്നാണ് തോന്നുന്നത്. കാരണം വടക്കേ ഇന്ത്യയിൽ 10 സീറ്റ് കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് അവിടുത്തെ അവിടെ കൂടി വേരോട്ടമുള്ള രാഷ്ട്രീയ കക്ഷികൾ അതിനെ എത്രത്തോളം ചെറുക്കുന്നതിന് സന്നദ്ധമായേക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, ഈ സ്ത്രീ സംവരണം കൂടി വരുന്നതോടുകൂടി, 13% സ്ത്രീ സംവരണം കൂടി വരുന്നതോടുകൂടി പാട്രിയാർക്കിയുടെ ഒരു അധികാര ഘടനയെ അത് ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പുരുഷന്മാർക്ക് കൂടി, കൂടുതൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ സംവിധാനത്തിലെ ഭാഗ്യാന്വേഷികൾക്ക് കൂടി സ്ഥലം കിട്ടുന്ന ഒരു സംവിധാനമാണല്ലോ ഈ ഡീലിമിറ്റേഷനോടുകൂടി എണ്ണം കൂടുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഡീലിമിറ്റേഷനും ഒപ്പം ഈ 1 nation 1 election, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് കാണേണ്ട ഒന്നാണ്. ഇത് രണ്ടും വരുന്നതോടെ ഇന്ത്യ ഒരു സംഘപരിവാറിന്റെ ഭരണം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി അതിനെ സാധൂകരിച്ചു കൊണ്ടുപോകാവുന്ന ഒരു പരിപാടി മാത്രമാക്കി മാറ്റുന്ന ഒന്നായി തീരും. അതിനെതിരെ കടുത്ത രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളതാണ് അതുണ്ടാവുക എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ പ്രതിഷേധമായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭരണഘടനാടിസ്ഥാനത്തിലും ബഹുസ്വരതയുടെ അടിസ്ഥാനത്തിലും ഒരു പ്ലൂറലിസ്റ്റിക് സമൂഹത്തിന്റെ പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ഉണ്ടാകുന്ന സമരങ്ങൾ, ഈ ഉപദേശീയതയുടെ ഛായ കൂടി ആ സമരത്തിൽ ഉണ്ടാകും. അത് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്ത്യയുടെ ചരിത്രത്തെയും വെച്ച് നോക്കുമ്പോൾ അത് അത്ര മോശമാണെന്നൊന്നും കരുതാൻ ഞാനില്ല. അത് നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നടന്നാൽ മാത്രമാണ് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ, ഏകദാനമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ, ഒരു മൊണോലിത്തിക്കൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ കീഴിൽ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിലൊരു ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന സംഘപരിവാറിനെതിരെയുള്ള വലിയ സമരങ്ങളിലേക്ക് തെക്കേ ഇന്ത്യയുടെ ഈ ഡീലിമിറ്റേഷനെതിരായിട്ടുള്ള ഉപദേശീയത കൂടി ഒരു ഘടകമായ സമരങ്ങൾ അതിന് സംഭാവന ചെയ്യും അതിന് എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെ ആദ്യത്തെ എന്തുകൊണ്ട് ജാതി സെൻസസ് എന്ന് പറയുന്നത് BJP സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളിൽ ഒന്ന്, ഈ ഹിന്ദുത്വതയുടെ മെറ്റാനറേറ്റീവിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ പൊളിക്കുന്ന ഒരു ഘടകം, ഈ ബഹുസ്വരതയുടെ ഒരു ഘടകം അതിലുണ്ട് എന്നുള്ളതാണ്. രണ്ട് കാര്യത്തിലും, ജാതിയായാലും ശരി, അതിലെ ഉപജാതി പ്രശ്നമായാലും ശരി, ഉപദേശീയതാ പ്രശ്നമായാലും ശരി, ഒരു ആദർശാത്മക സമൂഹത്തിൽ അത് വേണമെങ്കിൽ ക്ഷുദ്രമെന്നോ പിന്തിരിപ്പനെന്നോ എന്ന് വിളിക്കാവുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒട്ടും ആദർശാത്മകമല്ലാത്ത തികഞ്ഞ സവിശേഷമായ ഫാഷിസ്റ്റിക് പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുള്ള ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ഇതെല്ലാം എങ്ങനെയാണ് സംഘപരിവാറിനെതിരായിട്ട് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഉയർന്നു വരിക എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. റൈറ്റ്. വളരെ വളരെ സങ്കീർണമായ ഒരു ജനസംഖ്യാ കണക്കെടുപ്പിനായിരിക്കും ഒരുപക്ഷെ 2025 രാജ്യം തുടക്കമെടുക്കുക എന്ന് തന്നെ കരുതണം. കാരണം പല ഫാക്ടേഴ്സ് ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഒന്ന്, ജാതി സെൻസസ് നടത്തുമോ ഇല്ലയോ എന്നുള്ളത്. ജാതി സെൻസസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാക്കിയേക്കാവുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്, അത് ഉയർത്തിവിട്ടേക്കാവുന്ന ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് കിട്ടേണ്ട മറുപടികളുണ്ട്. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഉയർത്തിവിട്ടേക്കാവുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ തന്നെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാർ തന്നെ ഉന്നയിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി പ്രമോദ്, ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്.